നമസ്കാരം. 2021 ജൂൺ 25 ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടിൻ്റെ 46th വാർഷികമാണ് അന്ന്. ഇന്ത്യയിൽ 1975 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമാണ് 1975 ജൂൺ 25. ഈ നാട്ടിലെ ജനാധിപത്യ മൂല്യങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹിക പ്രവർത്തകരെയും എല്ലാവരെയും ജയിലിലടച്ച് ഇന്ദിരാഗാന്ധി സ്വേച്ഛാധിപത്യം നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ വാർഷികം. അന്ന് ജയപ്രകാശ് നാരായണൻ്റെ ആഹ്വാനം കേട്ട് ഇത്ര ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാനെത്തിയ നിരവധി പേരുണ്ട്. കേരളത്തിലും ഒട്ടനവധി പേർ ഇതിൽ സജീവമായി പങ്കെടുത്തിരുന്നു. അന്ന് പലരും ചെറുപ്പക്കാരായിരുന്നു. ഇവരിൽ പലരും പോലീസ് ലോക്കപ്പുകളിലും ജയിലുകളിലും വെച്ച് മൃഗീയമായി പീഡിപ്പിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തവരായിരുന്നു. ഇന്ന് ഇവർക്ക് പലർക്കും 65 മുകളിൽ അല്ലെങ്കിൽ 90 വയസ്സ് വരെ പ്രായമുള്ള നിരവധി പേരുണ്ട്. പലരുടെയും സ്ഥിതി വളരെ കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ച ഇന്ന് അവശേഷിക്കുന്ന വ്യക്തികൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്ടിംസ്. അന്ന് കൊടിയ മർദ്ദനവും പീഡനവുമില്ലായേറ്റ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാം ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്ടിംസ്. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് നടത്തിയ ഈ പ്രക്ഷോഭത്തെ രണ്ടാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുക, തങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് സംഘടന വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആർ മോഹൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം തങ്ങളുടെ സംഘടനയുടെ ഭാവി പരിപാടികളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നു. പ്രതികരണത്തിലേക്ക്. 1975 ജൂൺ 25 അർദ്ധരാത്രിക്ക് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സംഘടനാ സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നീ എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും എടുത്തു കളഞ്ഞു. മിസ, DIR എന്നീ കരിനിയമങ്ങൾ നടപ്പിലാക്കി. മിസ എന്ന മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് എന്ന നിയമപ്രകാരം ആരെ വേണമെങ്കിലും വർഷങ്ങളോളം മജിസ്ട്രേറ്റിൻ്റെയോ കോടതിയുടെയോ മുന്നിൽ ഹാജരാക്കാതെ ജയിലിൽ വയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അവകാശവും അധികാരവും നൽകുന്ന നിയമമായിരുന്നു അത്. അതുപ്രകാരം ലോകനായക് ജയപ്രകാശ് നാരായണൻ, ശ്രീ AB വാജ്പേയി, LK അദ്വാനി, RSSന്റെ സത്സംഘചാലക് ശ്രീ പരമ്പൂജനീയ ബാലാസാഹേബ് ദേവറസ് തുടങ്ങിയ പ്രതിപക്ഷ ദേശീയ രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ കൽത്തുറുങ്കിലടച്ചു. ഇതിനെതിരായി ലോകനായക് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ലോക സംഘർഷ സമിതി എന്ന സംഘടന രൂപീകരിച്ചു. കേവലം 5 മാസങ്ങൾക്ക് ശേഷം 1975 നവംബർ 14 മുതൽ 76 ജനുവരി 14 വരെയുള്ള 2 മാസക്കാലം രാജ്യവ്യാപകമായി ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം നടത്തുവാൻ തീരുമാനിച്ചു. അത് നടപ്പിലാക്കി. രാജ്യത്താകമാനം 175,000 പേർ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. നമ്മുടെ കേരളത്തിൽ നിന്ന് ആ സമരത്തിൽ ഏതാണ്ട് 10,000-ൽ പരം ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിലെ സമരസേനാനികളെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ K കരുണാകരന്റെ പോലീസ് ദിവസങ്ങളോളം ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. മാസങ്ങളോളം DIR പ്രകാരം ജയിലിലടച്ചു. അന്നത്തെ സമരസേനാനികൾക്ക് ഇന്ന് 65-90 വയസ്സ് ഇടയ്ക്ക് പ്രായമായി. അന്നത്തെ പോലീസ് മർദ്ദനത്തിന്റെ ഫലമായി 1,000-ൽ പരം പേർ കിടപ്പ് രോഗികളാണ്. 1,000 പേർ മരണപ്പെട്ടു. ബാക്കിയുള്ളവർ മരിച്ചു ജീവിക്കുന്നു. ഈ സമരസേനാനികൾക്ക് പ്രതിമാസം 4,000 രൂപ ചികിത്സയ്ക്കായി ചിലവ് വരുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടത്തിയ ഈ സമരം രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കുക, ഈ സമരത്തിൽ പങ്കെടുത്ത സമരസേനാനികൾക്ക് പെൻഷൻ അനുവദിക്കുക, ഈ സമരസേനാനികൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുക, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2015 മുതൽ നിരന്തരമായി കേന്ദ്ര ഗവൺമെന്റിന് അസോസിയേഷൻ നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ നാളിതുവരെ
ഇതിനെ സംബന്ധിച്ച് വ്യക്തം അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കണമെന്ന് അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്ടിംസ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊള്ളുന്നു. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചവരാണ് ഈ മനുഷ്യർ. ഇവരോട് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉദാരമായി ഇവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലെ പോരാളികളായി തന്നെ കണക്കാക്കി ഇവരുടെ കാര്യങ്ങളിൽ ഭദ്രത വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.